ഒരു കാലത്ത് ആരാധകരുടെ എല്ലാവരുടെയും തന്നെ പ്രിയപ്പെട്ട പരമ്പര തന്നെയായിരുന്നു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബ വിളക്ക് എന്ന പരമ്പര. ടി ആർ പി റേറ്റിംഗിൻ്റെ കാര്യത്തിലായാലും ആരാധകരുടെ കാര്യത്തിലായാലും വളരെ മുൻപന്തിയിലായിരുന്നു ഒരു കാലത്ത് കുടുംബ വിളക്ക് പരമ്പര. എന്നാൽ കുടുംബ വിളക്കിന് വലിയ രീതിയിലെല്ലാം തന്നെ വിമർശനങ്ങൾ നേരിടേണ്ടതുണ്ട്. വിമർശനങ്ങൾ എവിടെയാണ് നേരിടുന്നത് എന്ന് നോക്കുന്ന സമയത്ത് കാണാൻ സാധിച്ച പ്രധാന കാരണങ്ങളിൽ ഒന്ന്, കുടുംബവിളക്ക് പരമ്പരയിലെ എല്ലാവർക്കും അവിഹിതങ്ങൾ മാത്രമാണ്. വരുന്നവനും പോകുന്നവരുമെല്ലാം തന്നെ അവിഹിതങ്ങൾ വലിച്ചു വാരി കെട്ടുന്ന പോലെയാണ് കുടുംബവിളക്ക് പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം ഒത്തിരുന്ന് കാണാൻ സാധിക്കുന്ന പരമ്പരയാണോ കുടുംബവിളക്ക് എന്നെല്ലാം തന്നെ നിരവധി ആരാധകർ ചൂണ്ടിക്കാണിച്ച വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ നിരവധി വിമർശനങ്ങൾക്കിടയായി നിരവധി ഉയർച്ചയും താഴ്ചയും എല്ലാം തന്നെ നേരിട്ടുകൊണ്ട് അവസാനം കുടുംബവിളക്ക് പരമ്പര ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. അവസാനമായി കാണിച്ച പ്രൊമോയിലൂടെയാണ് കുടുംബവിളക്ക് പരമ്പര അവസാനിക്കാൻ പോവുകയാണ് എന്ന് ആരാധകർ മനസ്സിലാക്കിയത്. എന്നാൽ ആരാധകർക്കുള്ള ഒരു സങ്കടം എന്തെന്നാൽ ഒരു ദുഃഖ വാർത്തയോടുകൂടിയാണ് കുടുംബവിളക്ക് പരമ്പര അവസാനിക്കുന്നത്. 3 വർഷമായി തന്നെ കുടുംബവിളക്ക് എന്ന പരമ്പര സ്ഥിരമായി കാണുന്നവരുടെ സങ്കടമാണിത്. കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ നെടുന്തൂണാണ് ശിവദാസ് മേനോൻ. ശിവദാസ് മേനോയുടെ പിറന്നാൾ ആഘോഷിക്കുന്നതും എന്നാൽ ആഘോഷത്തിനിടയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നതുമാണ് രംഗം. അച്ചാച്ചൻ്റെയും മരണം തന്നെയാണ് ആരാധകരെ എല്ലാവരെയും സങ്കടത്തിലാക്കിയത്. സംഭവ ബഹുലമായ കാര്യങ്ങളിലേക്കാണ് കുടുംബവിളക്ക് കടന്നു പോകുന്നത് എന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. സുമിത്രയും സിദ്ധാർത്ഥും വേദികയും സരസ്വതിയും എല്ലാം തന്നെ ഒരുപാട് പൊട്ടിക്കരയുന്നതും ആരാധകർക്ക് കാണാൻ സാധിക്കും. ഇതുവരെ വില്ലന്മാരായിരുന്നവരെല്ലാവരും തന്നെ നായകന്മാരുടെ പക്ഷത്തേക്ക് ചേരുന്നത് കൊണ്ട് തന്നെ കഥയിൽ വില്ലന്മാർ ഇല്ലാതെയാകുന്നു. 3 വർഷത്തോളമായ അന്നും ഇന്നും ദ കുടുംബവിളക്ക് വളരെയധികം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയത്. 2020 മീരവാസുദേവനെ സെൻട്രൽ ക്യാരക്ടറാക്കി തന്നെ കുടുംബവിളക്ക് പരമ്പര തുടങ്ങിയത്. അമ്മായിമ്മയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും എല്ലാവരുടെയും തന്നെ വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു കണ്ണീർ നാരകയുടെയായിരുന്നു ആദ്യം കുടുംബവിളക്ക് പരമ്പരയിലെ കഥ. പിന്നീട് മക്കൾ സുമിത്രയെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലാവുകയും അങ്ങനെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നിട്ടും സുമിത്രയ്ക്ക് നേരിടുള്ള ഭർത്താവിൻ്റെ ക്രൂരതകൾ അവസാനിച്ചില്ല. ഇതെല്ലാം തന്നെ തരണം ചെയ്ത് സുമിത്രയുടെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയായിരുന്നു പ്രേക്ഷകർ കണ്ടത്. അതെല്ലാം തന്നെ വളരെയധികം മോട്ടിവേഷനായി തന്നെ ആരാധകർ ഏറ്റെടുത്തൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും അതിനുശേഷം ഉണ്ടായ വിമർശനങ്ങൾ തന്നെയാണ് കുടുംബവിളക്കുന്ന പരമ്പരയുടെ പരാജയത്തിന് കാരണം എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. എന്നിരുന്നാലും കുടുംബവിളക്ക് പരമ്പരയെ സ്നേഹിക്കുന്ന ആരാധകരും ഇന്ന് ഒരുപാട് തന്നെയാണ്. ഇപ്പോഴത്തെ കുടുംബവിളക്ക് എന്ന പരമ്പരയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല ഫ്രണ്ട്സ്. കൂടുതൽ വാർത്തകളും വിവരങ്ങളും ഉടനെ അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.